ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ ജോർജുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. സ്വാതിയുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സ്വാതി ഇപ്പോൾ ആശുപത്രിയിലാണെന്നുള്ളതും സ്വാതിയെ നിരീക്ഷിക്കാൻ നമ്മുടെ ആളായിട്ട് ഒരു പോലീസിനെ അവിടെ നിർത്തണമെന്നും അവളെ കാണാൻ വേണ്ടി ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളതും അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ജോർജുട്ടിക്ക് അർജുൻ വിളിക്കുന്നത്. സ്വാതിയുടെ പിറകിൽ ആരൊക്കെയുണ്ടെന്നുള്ളത് കണ്ടെത്തണം. പക്ഷേ എൻ്റെ അറിവിൽ കമ്മീഷണർ ആയിരിക്കും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇനി ഞാനറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഫോൺ വെച്ച ശേഷം അർജുൻ പൂജയോട് നന്ദി പറയുന്നുണ്ട്. ഞാനിപ്പോൾ പുറത്തിറങ്ങാനുള്ള പ്രധാന കാരണം പൂജ നീ കൊണ്ടുവന്ന ആ തെളിവ് തന്നെയാണ്. സ്വാതി എന്നെ കാണാൻ വേണ്ടി വരുന്നതിൻ്റെ മുന്നേ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതും അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളതൊക്കെ തെളിഞ്ഞത് കൊണ്ട് മാത്രമാണ് എൻ്റെ നിരപരാധിത്വം ഇത്രയും പെട്ടെന്ന് എനിക്ക് തെളിയിക്കാൻ കോടതിയിൽ കഴിഞ്ഞത്. അതെല്ലാം തന്നെ നീ ആ കാരണമാണ് എന്നും പറഞ്ഞ് പൂജയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വാതിയുടെ പുറകിൽ ആരാണെന്നുള്ളത് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ പൂജയും പറയുന്നുണ്ട് കമ്മീഷണറും റാണിയും തന്നെ ആയിരിക്കും എന്ന് പറയട്ടോ. പക്ഷേ പ്രിയയുടെ കാര്യം അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. കാരണം പ്രിയ ഒരു പെരിങ്കള്ളി തന്നെയാണ്. അവളുടെ ഇപ്പോഴത്തെ ആ ഒരു സംസാരവും രീതിയും ഒക്കെ കണ്ട് നമ്മൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന് കൂടി പൂജ പറയുന്നുണ്ട്. അങ്ങനെ പൂജ പറയുന്നുണ്ട് അജുവേട്ടൻ്റെ ഈ തെളിവ് കിട്ടാൻ വേണ്ടി പ്രധാനപ്പെട്ട കാരണം രാധമോളാണ്. രാധമോൾ കാരണമാണ് എനിക്ക് ജീനയെ കാണാൻ വേണ്ടി കഴിഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള തെളിവുകൾ സ്വാതിയെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സ്നേഹസദനത്തിൽ പോയി രാധമോളെ കാണണം അജുവേട്ട. എനിക്കിപ്പോൾ ആ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പോലും കഴിയാത്തതുപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് രാധമോളെ കാണാൻ വേണ്ടി പോകും സ്നേഹസദനത്തിലേക്ക്. ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ അങ്ങനെ ധൃതി വെക്കല്ലേ, വല്ലാതെ അടുത്തു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റാതെ വരിക. കാരണം ആ കുഞ്ഞുമായി കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ പിരിയാൻ കഴിയില്ല, അതുകൂടി ഒരു വലിയ വിഷമമായി മാറും. അതുകൊണ്ട് നീ ഇപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ വരുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് അർജുൻ അക്കാര്യത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അഖിലും സ്നേഹയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അഖിൽ സ്നേഹയോട് പറയുന്നുണ്ട് നീ നല്ലൊരു മിടുക്ക് തന്നെയാണ്, നിൻ്റെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് എൻ്റെ ഏട്ടൻ ഇപ്പോൾ പുറത്തിറങ്ങിയത്. നീയും നന്ദനങ്ങളും കൂടി തന്നെയാണ് അർജുനേട്ടനെ ഇപ്പോൾ പുറത്തിറക്കിയാങ്ങനുള്ള പ്രധാന കാരണമെന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് പൂജേച്ചി തന്നെയാണ്. പൂജേച്ചിയുടെ ആത്മവിശ്വാസവും പൂജേച്ചി പോവാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടെത്തുകയും സ്വാതിയുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് പൂജേച്ചിയാണ്. പൂജേച്ചി തളരാതെ എല്ലാത്തിനും മുന്നിൽ നിന്നത് കൊണ്ട് മാത്രമാണ് അർജുൻ സാറിന് ഇത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രിയയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് എന്ന് അഖിൽ പറയുമ്പോൾ സ്നേഹ പറയണ പ്രിയ ആവില്ല, ഇതിൻ്റെയൊക്കെ പിറകിൽ ആ കമ്മീഷണർ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പ്രിയ തന്നെയാവാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രിയയുടെ രീതി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗർഭനാടകമൊക്കെ കളിക്കുന്നത് പ്രിയയാണ്. പ്രിയ അന്നൊരു ദിവസം ഇങ്ങനെ ഒരു അഭിനയം അഭിനയിച്ചത് നിനക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രിയയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്നൊക്കെ അവൾ വരുത്തി തീർക്കുകയും പിന്നീട് അവൾ ഗർഭിണിയാണെന്നൊക്കെ തെളിയിച്ചത് നിനക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ അവൾ തന്നെ. അപ്പോൾ സ്നേഹ പറയണ അതിന് പ്രിയ ഇത്രയും കാലം ജയിലിലായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അഖിൽ പറയുകയാണ് അവളെ ഒരിക്കലും തള്ളിക്കളയരുത്, അവൾ അപാര ബുദ്ധിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ. അവളും സ്വാതിയും തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ സ്വാതിയെ കരുവാക്കിയിട്ട് അവൾ ഈ ഒരു നാടകം നടത്തിയത്. അവൾ അന്ന് ഗർഭിണിയായ അതേ രൂപത്തിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഈ സ്വാതിയെയും ഗർഭിണിയാണെന്നുള്ളതൊക്കെ വരുത്തി തീർത്തത്. എൻ്റെ മനസ്സ് പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രിയ തന്നെയാണെന്ന് എന്നൊക്കെ അഖിൽ സ്നേഹയോട് പറയട്ടോ. അത് കേൾക്കുമ്പോൾ സ്നേഹക്കും ഒരു ചെറിയ സംശയം വരികയാണ്. പിന്നീട് നന്ദൻ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ആനന്ദും മാധുരിയും മധുവാൻ്റെയും അച്ഛമ്മയും കനകേച്ചിയും പൂജയും അർജുനൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നന്ദനെ കാണുന്ന സമയത്ത് മാധുരിയമ്മ നല്ല സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയാണ്, എന്നിട്ട് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ മാധുരി പറയാണ് കേട്ടോ. അപ്പോഴൊക്കെ നന്ദൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്. ആ സമയത്ത് മധുവാൻ്റെ ചോദിക്കുന്നുണ്ട് അല്ല എന്താ നന്ദേട്ടൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ, എന്താ ഇങ്ങനെ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം
എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ നന്ദേട്ടൻ എന്താന്ന് വെച്ച് പറഞ്ഞോളൂ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് പറയട്ടോ മധു ആൻറ്റി. ആ സമയത്ത് അർജുനും പറയുന്നുണ്ട്, എന്തിനാണ് അങ്കിൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, എന്താണെങ്കിലും അങ്കിൾ പറഞ്ഞോളൂ, ഞങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടെത്തി തന്നിരിക്കും എന്നൊക്കെ അർജുനും കൂടി പറയുകയാണ്. അങ്ങനെ നന്ദൻ വിഷമത്തോടു കൂടി പറയുകയാണ് കേട്ടോ, ഞാൻ എൻ്റെ അർജുൻ്റെയും പൂജയുടെയും ജീവിതത്തിൽ ഇങ്ങനെ വരാൻ കാരണം ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇതിനൊരു പരിഹാരം കാണാമെന്ന് കരുതി. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്ത വിഷയമാണ്, പക്ഷേ എനിക്കിത് ചെയ്തേ മതിയാവൂ. എൻ്റെ പൂജയുടെയും അർജുൻ്റെയും ജീവിതം നല്ലതുപോലെ ആവാനും ഇനി ഈ വീട്ടിൽ ആർക്കും തന്നെ ഒരു അപകടവും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇനി ഈ വീട്ടിലുള്ളവർ ഓരോരുത്തരായി ജയിലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിന് തടസ്സം പറയരുത് എന്ന് പറയട്ടെ. അപ്പം മധു ആൻറ്റി പറയുന്നുണ്ട്, എന്തിനാ നന്ദേട്ടൻ ഇങ്ങനെ മുഖവരെ പറയുന്നത്, ആദ്യം കാര്യം പറയൂ എന്ന് പറയട്ടോ. അപ്പോൾ മറ്റൊന്നുമല്ല, ഞാൻ റാണിയെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്, ഞാൻ റാണിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്, എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആനന്ദിന് അങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദൻ്റെ കോളറയിൽ കയറി അങ്ങ് പിടിക്കുകയാണ്, നീ എന്ത് പറഞ്ഞു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ആനന്ദിനെ അങ്ങ് തടയുകയാണ്, എന്താ ആനന്ദേട്ട ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് മാധുരി അമ്മയും പറയാണ്. എന്നിട്ട് മാധുരി അമ്മ നന്ദനോട് പറയുന്നുണ്ട്, ഞാനൊന്ന് സ്നേഹിച്ചു വരിക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇനിയും എന്നെ കൊണ്ട് വെറുപ്പിക്കരുത്, ഞാൻ ഇതുവരെ നന്ദേട്ടൻ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി. നന്ദേട്ടനോട് നല്ലതുപോലെ പെരുമാറാനും സംസാരിക്കാനും എൻ്റെ ഉള്ളിലെ ദേഷ്യമൊക്കെ മറക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ഇക്കാര്യം പറയുന്നത്. റാണിയുടെ പേര് പറയുന്നത് പോലും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല, അത്രയ്ക്ക് ദുഷ്ടയായവളാണ് അവളെന്ന് പറയട്ടോ. അങ്ങനെ മധുവാൻറ്റിയും പറയുന്നുണ്ട്, നന്ദേട്ടൻ ഈ പറയുന്ന കാര്യത്തോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല, അവളെപ്പോലെ ഒരു ദുഷ്ടയെ ഈ വീട്ടിലേക്ക് കയറ്റാനും അത് നന്ദേട്ടൻ്റെ മകളായി അംഗീകരിക്കാനൊന്നും ഞങ്ങൾക്കും തീരെ താല്പര്യമില്ല എന്ന് പറയാണ്. അങ്ങനെ ആനന്ദ് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ നീ വീണ്ടും ചതിക്കാനാണോ നിൻ്റെ ശ്രമം, നിനക്കിപ്പോൾ എൻ്റെ അരുണിമയെ വേണ്ടാതായിട്ടുണ്ടാവും, പൂജമോളെയും വേണ്ടാതായിട്ടുണ്ടാവും, ഇപ്പോൾ പുതിയ ബന്ധങ്ങളായിരിക്കും നിനക്ക് താല്പര്യം, അഞ്ജനയെയും അതിലെ മകൾ റാണിയെയും ആയിരിക്കും നിനക്കിപ്പോൾ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് നല്ല ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ നന്ദനോട് സംസാരിക്കുന്നത്. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്, ഞാൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നത്, ആ കമ്മീഷണർ വെറുതെ ഇരിക്കില്ല, അയാൾ ഒരു ക്രൂരൻ തന്നെയാണ്, ഇനി ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആരും തന്നെ നന്ദൻ്റെ ആ വാക്കുകളൊന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പൂജ പോലും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പൂജ പറയുന്നുണ്ട്, എന്നാൽ ഞാനൊരു തീരുമാനം പറയും, അച്ഛൻ്റെ ഇഷ്ടം എന്താണോ അത് അച്ഛൻ അങ്ങ് തീരുമാനിച്ചോളൂ എന്നും പറഞ്ഞ് പൂജ ഒന്നും മിണ്ടാതെ അർജുനെയും വിളിച്ച് നേരെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് റൂമിൽ പോയിട്ട് പൂജ വിഷമിച്ചിരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, പൂജ നിനക്ക് വിഷമമായെങ്കിൽ ഞാൻ തന്നെ ഒരു പരിഹാരം പറയാം, നീ എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞാനും നിൽക്കാം. നന്ദനങ്ങൾ പറഞ്ഞതിനോട് എനിക്കും തീരെ യോജിപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് പൂജ പറയട്ടോ. അത് എനിക്കും മനസ്സിലായി, അങ്കിളുടെ ആ ഒരു സംസാരം എനിക്ക് പോലും കുറ്റബോധം തോന്നിപ്പോയി എന്ന് അർജുൻ പറയാനട്ടോ. അങ്ങനെ അർജുനും പൂജയും കൂടിയിട്ട് അച്ഛൻ എന്താണ് തീരുമാനിക്കുന്നത് അത് തീരുമാനിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല അജുവേട്ട എന്ന് പറയുമ്പോൾ പൂജയോട് അർജുൻ പറയുന്നുണ്ട്, നിൻ്റെ തീരുമാനം എന്താണോ അതിന് ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, അങ്കിളുടെ ഒരു സ്വത്ത് പോലും നമുക്ക് വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി പൂജ എന്നും പറഞ്ഞ് അർജുൻ പൂജയെ കെട്ടിപ്പിടിക്കി സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നന്ദൻ വീണ്ടും മധു ആൻറ്റിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പക്ഷേ മധു ആൻറ്റി നന്ദൻ പറയുന്ന വാക്കുകൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പം നന്ദൻ പറയുന്നുണ്ട്, മധു നീ പറഞ്ഞത് മനസ്സിലാക്കുക, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയുമ്പോൾ നന്ദേട്ടൻ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല, അതും റാണിയെ പോലത്തെ ഒരു ക്രിമിനലിനെ ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞ് മധു ആൻറ്റി അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് നേരെ ആനന്ദിൻ്റെ അടുത്തേക്കും മാധുരിയുടെ അടുത്തേക്കും ചെല്ലുമ്പോഴും അവരും ഇതുപോലെ തന്നെയാണ് കേട്ടോ പ്രതികരിക്കുന്നത്. നന്ദൻ്റെ വാക്കുകൾക്കൊന്നും അവരും തീരെ ഇഷ്ടപ്പെടാതെയാണ് സംസാരിക്കുന്നത്. പിന്നീട് നന്ദൻ നേരെ പൂജയുടെയും അർജുൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അച്ഛൻ്റെ തീരുമാനം എന്താണോ അത് അച്ഛൻ തീരുമാനിച്ചോളൂ, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ പറയുന്ന വാക്കുകൾ ആരും തന്നെ ഉൾക്കൊള്ളുന്നില്ല, ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് തെറ്റായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വീട്ടിലേക്ക് പോകും
പോവുകയാണ്, ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം ഇവിടെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങളത് കേൾക്കുമ്പോൾ അത് തെറ്റായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ട്, അച്ഛൻ എന്ത് തീരുമാനിച്ചാലും അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നും പറഞ്ഞ് പൂജ നന്ദനോട് അങ്ങനെയൊക്കെ സംസാരിച്ച ശേഷം അവിടെ നിന്നും പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പൂജയും അർജുനും കൂടി സംസാരിക്കുന്നുണ്ട്. നന്ദൻ പറയുന്ന വാക്കുകൾ തന്നെയാണ് കേട്ടോ അവരെടുത്തിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, നന്ദനങ്കിൾ ഒരു വലിയ തീരുമാനമെടുത്തു, പക്ഷേ അത് നിറവേറ്റാൻ അങ്കിളിന് കഴിയുന്നതുമില്ല എന്നൊക്കെ പൂജയോട് പറയുന്നുണ്ട്. അങ്ങനെ പൂജ പറയുന്നുണ്ട്, അജുവേട്ടാ ഞാൻ എന്തായാലും റാണിയെ ഒന്ന് പോയി കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവളുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, പിന്നെ അവളോട് എനിക്ക് പഴയ ചില കാണാൻ ചോദിക്കാനുമുണ്ട് എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, പൂജ റാണിയുടെ അടുത്തേക്ക് പോകുന്നത് അപകടം തന്നെയാണ്, അവൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും പറയാൻ കഴിയില്ല. അപ്പോൾ പൂജ പറയുന്നുണ്ട്, എനിക്കൊരു പേടിയുമില്ല അജുവേട്ട, ഞാൻ എന്തായാലും അവളെ പോയി കാണാൻ തീരുമാനിച്ചു എന്നൊക്കെ പൂജ അർജുനോട് പറയുന്നുണ്ട്. പിന്നീട് മധു ആൻറ്റിയും കനകേച്ചയും കൂടി കിച്ചണിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടേക്ക് പൂജ വരില്ലെന്നുണ്ട്. അപ്പോൾ മധു ആൻറ്റി പറയുന്നുണ്ട്, റാണിയുടെ കാര്യമാണ് കേട്ടോ സംസാരിക്കുന്നത്, നന്ദേട്ടൻ ഒരിക്കലും റാണിയെ അംഗീകരിക്കാൻ നീ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ പൂജ പറയുന്നുണ്ട്, അച്ഛൻ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ, അച്ഛൻ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്, ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്, എനിക്കിനി മതി, എല്ലാവരുടെയും ജീവിതം ജയിലിലും കോടതിയിലും വന്ന് തീർന്നാൽ മതിയോ മധു ആൻറ്റി, അതുകൊണ്ട് അച്ഛൻ എന്താന്ന് വെച്ച് തീരുമാനിച്ചോട്ടെ എന്ന സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ പൂജ മധു ആൻറ്റിയോട് പറയുന്നത്. അങ്ങനെ പൂജ റാണിയെ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. ഇനിയുള്ള എപ്പിസോഡുകളിലായിരിക്കും സ്നേഹസദനത്തിലെ കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്നുള്ള കാര്യമൊക്കെ പൂജ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള ചെറിയ സൂചനകളൊക്കെ ആ റാണി പൂജയോട് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്.